പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം 21-ാം തീയതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് വെള്ളം കൊള്ളുമായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ും 6-ും തിരുവചനങ്ങൾ. ഈശോമിശിഹായുടെ പരസ്യ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ലോകരക്ഷകനായ മിശിഹായെ മാതൃവാത്സല്യത്തോടുകൂടി ദൈവജനനെ വളർത്തിക്കൊണ്ടുവന്നു. 30-ാമത്തെ വയസ്സുവരെ പരിശുദ്ധ കന്യയുടെ കൂടെയാണ് ഈശോ വസിച്ചത്. എന്നാൽ 30 വയസ്സായപ്പോൾ അവിടുന്ന് പരസ്യ ജീവിതം സമാരംഭിച്ചു. പരിശുദ്ധ കന്യയുടെ പക്കൽ ചെന്ന് ഈശോ യാത്ര പറഞ്ഞപ്പോൾ പരിശുദ്ധ കന്യകയുടെ മാതൃഹൃദയം വളരെ വേദനിച്ചിരുന്നുവെന്ന് ചരിത്രകാരന്മാരാൽ പറയപ്പെടുന്നു. പരിശുദ്ധ കന്യക പിന്നീട് ഏകാന്തമായ ഒരു ജീവിതം നയിച്ചു എന്ന് കരുതാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ പരിസ്ഥിതി ജീവിതകാലത്ത് മേരി അവിടത്തോട് സജീവവുമായി സഹകരിച്ചിരുന്നു. പല ഭക്ത സ്ത്രീകളും ഈശോയെ അനുഗമിച്ചിരുന്നതായി ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല അവസരങ്ങളിലും പരിശുദ്ധ കന്യക മിശിഹായുടെ പ്രവർത്തന രംഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ കന്യകയും ഈശോയും അവിടുത്തെ ശിഷ്യന്മാരും സംബന്ധിച്ചിരുന്നു. തദവസരത്തിൽ ആതിഥേയൻ്റെ വീഞ്ഞു തീർന്നതിനാൽ പരിശുദ്ധ കന്യക അവരുടെ വിഷമം മനസ്സിലാക്കി ഈശോയെ ഓർമ്മപ്പെടുത്തി. അപ്രതീക്ഷിതമായി തീർന്നുപോയ വീഞ്ഞു മൂലം ഒരു ആതിഥേയതിനുണ്ടാകാവുന്ന മനക്ലേശം ഊഹിക്കാവുന്നതാണ്. പരിശുദ്ധ കന്യക അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. ഈശോ ഇതിനു മുമ്പ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും പരിശുദ്ധ കന്യക അവിടുത്തെ ദിവ്യസ്വത്തിൻ്റെ ദൈവത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അഭ്യർത്ഥന നടത്തിയത്. അപ്പോൾ ഈശോ പരിശുദ്ധ കന്യകയോട് അരുളി ചെയ്തത് പരുഷമായിട്ടാണ് എന്ന് പ്രഥമ വീക്ഷണത്തിൽ നമുക്ക് തോന്നാം. എന്നാൽ പരിശുദ്ധ കന്യകയെ അവിടുന്ന് സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തു. സാമാന്യമായ ബഹുമാനമനുസരിച്ചാണെങ്കിൽ മേരിയെ അമ്മയെന്ന് വിളിക്കേണ്ടിയിരുന്നു. എന്നാൽ ഈശോ സ്ത്രീ എന്ന് വിളിച്ചതും മുൻപ് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ത്രീ മരിയാമ്പിക തന്നെയാണെന്ന് അനുസ്മരിപ്പിക്കുവാനാണ്. പരിശുദ്ധമ്മ ഒരർത്ഥത്തിൽ അവിടുത്തെ തിരുക്കുമാരനെ കുരിശുമരണത്തിന് ക്ഷണിക്കുകയാണ്. ദിവ്യജനനിയുടെ പരസ്നേഹ ചൈതന്യവും ഇവിടെ പ്രകടമാവുന്നു. പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനവും ഇത് സ്പഷ്ടമാക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയം വഴി നമുക്ക് വരപ്രസാദങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നു. കർത്താവ് സമയമായിട്ടില്ല എന്ന് പറഞ്ഞുവെങ്കിലും കന്യകാമ്പിക പറയുന്നു, അവിടുന്ന് ചെയ്തത് പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യുവിൻ. അവർ യഹൂദാചാരപ്രകാരമുള്ള ശാലനകർമ്മം നിർവഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന 6 കൽഭരണികളിൽ അങ്ങനെ വെള്ളം നിറച്ചു. ഈശോ അവിടുത്തെ മാതാവിൻ്റെ അഭ്യർത്ഥന ആദരിച്ച് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി അത്ഭുതം പ്രവർത്തിക്കുന്നു. ബാഹ്യാചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന യഹൂദമതത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യഹൃദയത്തിന് ആനന്ദം പകരുന്ന ക്രൈസ്തവ സഭയുടെ ഒരു പ്രതീകവും കൂടിയാണ് ആ വീഞ്ഞ്. കൂടാതെ മറ്റൊരവസരത്തിൽ ഈശോയെ കാണുവാനായി പരിശുദ്ധ കന്യകയും ഈശോയുടെ സഹോദരന്മാരും ചെന്നതായി നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്ന അവസരത്തിൽ ജനങ്ങൾ ചോദിക്കുന്നു, ഇവൻ്റെ അമ്മയും നമ്മോട് കൂടെയില്ലേ? ഇപ്രകാരം പരിശുദ്ധ കന്യക ഈശോയുടെ പരിസ്ഥിതി ജീവിതകാലത്ത് അവിടുത്തെ സന്തത സഹചാരിണിയായി ആത്മരക്ഷയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു. ഇന്നത്തെ കത്തോലിക്കരോടും ദിവ്യസുധൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക എന്നതാണ് ദിവ്യജനനി അറിയിൽ ചെയ്യുന്നത്. മക്കളായ നമ്മുടെ ആത്മരക്ഷയിൽ മാതാവിന് അത്യധികമായ താല്പര്യമുണ്ട്. സംഭവം: ആംഗലേയ സാഹിത്യകാരനായ G.K. ചെസ്റ്റർട്ടൻ ഒരു ആംഗ്ലിക്കൻ സഭാംഗമായിരുന്നു. അദ്ദേഹം ഏതാണ് ക്രിസ്തു സ്ഥാപിച്ച സഭ എന്നറിയുന്നതിന് വേണ്ടി എല്ലാ സഭാവിഭാഗങ്ങളുടെയും തത്വസംഹിത പഠിച്ച് പലസ്തീനയിലേക്ക് തീർത്ഥയാത്ര നടത്തി. അവസാനം അദ്ദേഹം ബ്രാൻഡ്വീസിലുള്ള ദൈവമാതൃ സ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കത്തോലിക്ക സഭയെ സംശ്ലേഷിക്കുവാനുള്ള തീരുമാനമെടുക്കുന്നത്. കർദിനൽ ന്യൂമാനും മറ്റനേകം പ്രശസ്ത വ്യക്തികളും സഭാംബികയുടെ മടിത്തട്ടിൽ എത്തുന്നതും ദൈവജനനിയുടെ ഭക്തി നിമിത്തമാണ്. പ്രാർത്ഥന. എനിക്ക് ശേഷം ഏറ്റു ചൊല്ലുക.
ദേവമാതാവേ, അവിടുന്ന് ഈശോയുടെ പരിസജീവിതകാലത്ത് ഈശോയോടുകൂടി സഞ്ചരിച്ചുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചല്ലോ. ദേവമാതാവേ, ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ. അവിടുത്തെ ദിവ്യസുതൻ്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങേ തിരുക്കുമാരൻ്റെ സവിധത്തിലേക്ക് ആനയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യവും പ്രകാശിതമാകുന്നു. ഞങ്ങളും അങ്ങേ അനുകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ. എത്രയെന്തെയ്യല്ലോ മാതാവേ, നിന്റെ സങ്കേതമായി ഓടിവന്ന നിന്റെ ഉപകാരസ്വായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ തേടിയവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കൂട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയെ കന്യകയെ ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശനത ധൈര്യപ്പെട്ട് കണ്ണുനുറിച്ചിന്റെ പാപിയായി ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ സമൂഹത്തിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന് മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ഇത്രയും ദയുള്ള മാതാവായി കേട്ടല്ലണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉപയോഗിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ കനിവായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി തിൻ്റെ തിരിക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്രോതിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ്, ഇങ്ങനെ ശ്രീലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ഉയരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപിയുള്ള സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരിക്കുവാനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ്, ഇങ്ങനെ ശ്രീലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. ഇങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുകൃതിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ്, ഇങ്ങയുടെ ശ്രീലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. ഇങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവ് അനുഗ്രഹിക്കണമേ, മിശിഹായ അനുഗ്രഹിക്കണമേ, കർത്താവ് അനുഗ്രഹിക്കണമേ, മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഭൂലരക്ഷകതാവായ പുത്രൻ തമ്പുരാനെ, റുഹൽകുദിശ തമ്പുരാനെ, ഏകസ്വരവുമായിരിക്കുന്ന പരിശുദ്ധത്വമേ, പരിശുദ്ധ മറിയമ്മേ, ദൈവകുമാരൻ്റെ പുണ്യജനനി, കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകെ, മിശിഹായുടെ മാതാവേ, ദൈവപ്രസാദവരത്തിൻ്റെ മാതാവേ, എത്രയും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തിയുള്ള മാതാവേ, കളങ്കഹീനിയായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവേ, കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, സ്നേഹഗുണങ്ങളുടെ മാതാവേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, സദുപദേശത്തിൻ്റെ മാതാവേ, സൃഷ്ടിതാവിൻ്റെ മാതാവേ, രക്ഷിതാവിൻ്റെ മാതാവേ, വിവേകശ്വര്യമുള്ള കന്യകെ, പ്രകാശപൂർണമായി സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകെ, സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകെ, വല്ലഭമുള്ള കന്യകെ, കനിവുള്ള കന്യകെ, വിശ്വസുമതിയായിരിക്കുന്ന കന്യകെ, നീതിയുടെ ദർപ്പണമേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ,
ബഹുമാനത്തിൻ്റെ പാത്രമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ദിവ്യരസം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ദാവീദിൻ്റെ കോട്ടയെ, നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, സ്വർണാലയമേ, വാഗ്ദാനത്തിൻ്റെ പേട്ടമേ, ആകാശമോക്ഷത്തിൻ്റെ വാതിലേ, ഉഷകാലത്തിൻ്റെ നക്ഷത്രമേ, രോഗികളുടെ സ്വസ്ഥാനമേ, പാപികളുടെ സങ്കേതമേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, മാലകന്മാരുടെ രാജ്ഞി, ഭാവന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, സ്ലിഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദകന്മാരുടെ രാജ്ഞി, കന്യാസികളുടെ രാജ്ഞി, സകല പുണ്യവാന്മാരുടെ രാജ്ഞി, അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, സ്വർഗാരോപിതയായ രാജ്ഞി, പരിശുദ്ധ ജീവന്മാരുടെ രാജ്ഞി, കർമ്മലസഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി, സമാധാനത്തിൻ്റെ രാജ്ഞി, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പരാട്ടും ദൈവചെമ്പരാട്ടും കുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ, ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവചെമ്പരാട്ടും കുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ, ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവചെമ്പരാട്ടും കുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശ്വരി പുണ്യ പുണ്യ മാതാപിത, നിൻ്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യത്തിനകത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നിവേശിക്കരുതേ. ഭാഗ്യവതിയും ആശ്രവദിക്കപ്പെട്ടതുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തു വരണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ, പൂർണ്ണ മനസ്സോടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ കൺപാർത്ത് എപ്പോഴും കന്നിയായിരിക്കുന്ന പരിശുദ്ധമറിയത്തിൻ്റെ അപേക്ഷയിലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപയെ ദൃഷ്ടി വരണമേ. ഈ അപേക്ഷയിലൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നറിയണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കാരുണ്യയുടെ മാതാവേ, സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതൃ ശരണവുമേ. സ്വസ്തി ഹവായുടെ പുറം തള്ളവുടെ മക്കളായ ഞങ്ങൾ അങ്ങേ പകർന്നിൽ വിളിക്കുന്നു. കണ്ണുനീരിൻ്റെ താഴ്ന്ന മീങ്ങിക്കറിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുറപ്പെടുന്നു. ആകെ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കാരുണ്യമുള്ള കണ്ണുകൾ ഞങ്ങൾ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാതൃ നിറഞ്ഞ കന്യാ മറിയമേ. ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവശ്വരത്തിന് നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാനുവാൻ അനുഗ്രഹത്തിൽ അങ്ങേ ദൈവത്തിന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യ മാതാവിനെ ഞാൻ സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമാനത്തിലും രക്ഷിവിടം കൃപിച്ചേണമേ. ഈ അപേക്ഷയിലൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നറിയണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, ത്രിസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മൾ നിറഞ്ഞ മറിയം സ്വസ്തീകർത്താവങ്ങളുടെ ശ്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. എങ്ങനെ ഇതൊരു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മൾ നിറഞ്ഞ മറിയം സ്വസ്തീകർത്താവങ്ങളുടെ ശ്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. എങ്ങനെ ഇതൊരു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്ന് നിറഞ്ഞ മറിയം സ്വസ്തീകർത്താവങ്ങളുടെ ശ്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. എങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പാപികളുടെ സങ്കേതമേ, ശുദ്ധമാർപ്പവ മുതലായ വേദപാലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്ന് നിറഞ്ഞ മറിയം സ്വസ്തീകർത്താവങ്ങളുടെ ശ്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. എങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പാപികളുടെ സങ്കേതമേ, പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്ന് നിറഞ്ഞ മറിയം സ്വസ്തീകർത്താവങ്ങളുടെ ശ്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. എങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പാപികളുടെ സങ്കേതമെന്ന് ഈ പ്രിയപ്പെട്ട മക്കളായ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്ന് നിറഞ്ഞ മറിയം സ്വസ്തീകർത്താവങ്ങളുടെ ശ്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. എങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പാവിയിലെ സംഗീതമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിറഞ്ഞ മറിയമേ സ്വസ്തീകർത്താവങ്ങളുടെ ശ്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു.
ഈ ദിവസം കൂടെ കുളിച്ചുള്ള സുഹൃദേവ, മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിമലേ.